ഹായ്, വെൽക്കം ടു മോഡലോഗ്സ്. സോ ഇന്ന് ഞാനൊരു 4 ആനിമേ സജഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോർ ആനിമേ ലവേഴ്സിന് ഇത് പുതിയ കാര്യങ്ങളായിരിക്കില്ല, ലൈക്ക് അവർ ഓൾറെഡി കണ്ടിട്ടുള്ളതാവാം. പക്ഷേ നിങ്ങൾ ഇതുവരെ ആനിമേ കണ്ടിട്ടില്ല എങ്കിൽ, കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാണാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തുടങ്ങാനും ആനിമേ എന്ന എൻ്റർടൈൻമെൻറ്റ് മീഡിയത്തിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന 4 ആനിമേസാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത്. സോ നമ്മുടെ ഫസ്റ്റ് സജഷൻ ദി ഡിസാസ്ട്രസ് ലൈഫ് ഓഫ് സൈക്കി കെ എന്ന ആനിമേ സീരീസാണ്. കോമഡി / ഹൈസ്കൂൾ ഡ്രാമ ജോണറിൽ വരുന്ന ഈ സീരീസ് വളരെ ലൈറ്റ് മോഡും സിമ്പിളുമായിട്ടുള്ള സീരീസാണ്. ഹൈസ്കൂൾ ഡ്രാമ ജോണ്ടർ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ലൈക്ക് ക്ലീശ സംഭവമായിരിക്കും എന്നൊരു തോട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം, പക്ഷേ അല്ല. സംഗതി വളരെ ഫണ്ണാണ്, കോമഡിയാണ്. സോ ബേസിക്കലി പ്ലോട്ട് പ്രമിസസ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റായ സൈക്കി എന്ന് പറയുന്നത് സൈക്കിക് പവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ്. അതാണ് ക്യാച്ച്. സൈക്കിക് പവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എക്സ്മെൻ സീരീസിനകത്തുള്ള പോലെ പ്രൊഫസർ എക്സ്, ജീൻ ഗ്രേ എന്ന ഈ ക്യാരക്ടേഴ്സിനുള്ള പവേഴ്സ്. സോ ആർഗ്യുബ്ലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ്, അല്ലെങ്കിൽ ആർഗ്യുബ്ലി ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഓൺ എർത്ത് എന്നു പറയാം. സോ ഇത്രയും ഹൈലി പവർഫുൾ ആയിട്ടുള്ളൊരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്. സോ സാധാരണ നമ്മളുടെ സ്റ്റോറീസിനകത്ത് കാണുന്ന പോലെ മോറൽ വാല്യൂസ്, ഹീറോയിക് നോഷൻസ് എങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഹീറോ ഓറിയൻറ്റഡ് സ്റ്റോറിയേ അല്ല. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ലൈക്ക് ലോകം രക്ഷിക്കാൻ പോകാനും അങ്ങനത്തെ മോറൽ കോഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊന്നുമില്ല. സെൽഫിഷ് ആയിട്ടുള്ള സ്വന്തം ആവശ്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ സ്വന്തം ഒരു ചെറിയ സർക്കിളിനുള്ളിൽ നിന്ന് കൊണ്ട് മാത്രം ജീവിക്കുന്ന വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത, കോൺഫ്ലിക്ട് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ആവറേജ് ലൈഫ്, പ്ലെയിൻ ആൻഡ് സിമ്പിൾ ലൈഫാണ് ഇദ്ദേഹത്തിൻ്റെ താല്പര്യം. അതിന് തടസ്സം വരുമ്പോൾ മാത്രമാണ് ഇദ്ദേഹം പവേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സൈഡിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര ക്യൂറിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാം. അവരുടെ ഓരോ പ്രശ്നങ്ങൾ വന്ന് വീഴുമ്പോഴും അതിൽ നിന്നൊക്കെ രക്ഷിക്കാമെന്ന് ഇവരെ ഇയാൾ ഇദ്ദേഹം ഫോഴ്സ്ഡ് ആയിട്ടാണ് പവേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ കോൺഫ്ലിക്റ്റ് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ കോൺഫ്ലിക്റ്റ് കൊണ്ടു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫണ്ണും കാര്യങ്ങളൊക്കെയുള്ള വളരെ സിമ്പിളും പ്ലെയിനുമായിട്ടുള്ളൊരു ആനിമ സീരീസാണ്. ദിസ് ഇസ് ലൈക്ക് ബെസ്റ്റ് നമ്മുടെ ഒരു സോ കോൾഡ് നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ല് എന്ന ഒരു ടാഗിൽ പെടുത്താൻ പറ്റുന്ന, വളരെ ചിൽ മൂഡിലിരുന്ന് കാണാൻ പറ്റുന്ന ഫണ്ണായിട്ടുള്ളൊരു ആനിമയാണ്. പ്ലീസ് ഡു ട്രൈ ഇറ്റ്. സോ നമ്മുടെ രണ്ടാമത്തെ സജഷൻ, സൈക്കോപാസ് എന്ന ക്രൈം ഡ്രാമ / ത്രില്ലർ അഡ്വഞ്ചർ ജോണറിലുള്ള ഒരു ആനിമ സീരീസാണ്. സോ ബേസിക്കലി സൈക്കോപാസ്, അതാണ് നമ്മുടെ മെയിനായിട്ട്. സൈക്കോപാസ് എന്ന് പറയുന്നത് ഒരു മെഷർമെൻറ്റ് മീറ്ററാണ്. നമ്മുടെ മെൻ്റൽ കേപ്പബിലിറ്റി, മെൻ്റൽ സ്റ്റേബിലിറ്റി, മെൻ്റൽ സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന ഒരു തരം മീറ്ററാണ്. ഇത് കൺട്രോൾ ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും ഫുൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. സോ ബേസിക്കലി നമ്മുടെ കഥ നടക്കുന്നത് ഒരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇതുപോലെ സൈക്കോപാസ് എന്ന മീറ്റർ ഉപയോഗിച്ച് ഒരു ഗവൺമെൻറ് പോലെ ഫോം ചെയ്ത് ഡിസ്റ്റോപ്പിയനും സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയ ജപ്പാനിലാണ്. സോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ സൈക്കോപാസ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ എക്സാം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജോബ് ഓറിയൻറ്റേഷൻ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കുന്ന സൈക്കിക് ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു വളരെ സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ. അപ്പം ഈ ടെസ്റ്റിൽ ഉൾപ്പെടെ നമ്മൾ ഏത് ജോബ് എടുക്കണം, നമ്മുടെ അഭിരുചികൾ ഏതാണ്, നമ്മുടെ സ്ട്രീം ഏതാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ തൊട്ട് നമ്മുടെ ക്രിമിനൽ ആയിട്ട് നമ്മുടെ നമ്മൾ പ്രോണാണോ, ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ നമ്മൾ പ്രോണാണോ, നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടോ, ഒരു ചുമ്മാ ജസ്റ്റ് അതിനകത്ത് ഒരു സാധാരണ ഒരു സീൻ തന്നെയുണ്ട്, മോളിൽ കൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ സൈക്കോപാസ് മീറ്ററിൽ ഒരു വേരിയേഷൻ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൺസീവ് ആയിരിക്കുന്ന ബേബിയിൽ തന്നെ അത് സൈക്കോപാസ് ടെസ്റ്റ് നടത്തി മീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്ന പോലെ വളരെ ഡിസ്റ്റോപ്പിയൻ ആയിട്ടുള്ള, എന്നാൽ സയൻറ്റിഫിക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജപ്പാൻ. ഇവിടുത്തെ പ്രൊട്ടാഗനിസ്റ്റ് ആയ അക്കാനെ വളരെ അധികം എഡ്യൂക്കേഷൻ വരെ, നമ്മളെ ഹൈസ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സ്കോർ വൈസ് നോക്കുമ്പോൾ ഭയങ്കര ഹൈലി ടാലൻറ്റഡും സ്ട്രെയിറ്റ് എ സ്റ്റുഡൻറ്റ് പോലെ. അപ്പം അക്കോർഡിംഗ് ടു സൈക്കോപാസ് എന്ത് സ്ട്രീം എടുക്കാനും ഈ വ്യക്തിക്ക് ലൈക്ക് കേപ്പബിളാണ്, എന്ത് ചെയ്യാനും കേപ്പബിളാണ്. പക്ഷേ ഈ ബാക്കി ഇഷ്ടം പോലെ നല്ല ഹൈ പേയിങ് ജോബ്സ് അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ വ്യക്തി തിരഞ്ഞെടുക്കുന്ന ലോ എൻഫോഴ്സ്മെൻ്റ് ആണ്. ഇവരെ വിളിക്കുന്നത് തന്നെ എൻഫോഴ്സേഴ്സ് എന്നാണ്. അതായത് സൈക്കോപാസും അതുപോലെയുള്ള കമ്പ്യൂട്ടേഴ്സ് തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ലൈക്ക് ബുള്ളീസ് ഹൂ മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ. അപ്പം ഈ ഒരു എല്ലാം സൈക്കോപാസാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ബേസിക്കലി ആൾക്കാർക്ക് ഫ്രീ വിൽ പോലെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന തീം. സോ നമ്മുടെ ഈ ഡയറക്റ്റ് സൈക്കോപാസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫ്രീ വില് പോലുള്ള കാര്യങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ അക്കാനെ പ്രൊട്ടാഗണിസ്റ്റ് നേരിടുന്നുണ്ട്. അപ്പം ഇതുപോ ഇങ്ങനെയാണ് സിറ്റുവേഷനിൽ അക്കാനെ എന്ന അക്കാനയുടെ കൺഫ്യൂഷൻസും കാര്യങ്ങളെല്ലാം കാണിച്ചു പോകുന്ന വളരെ ത്രില്ലിങ്ങും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഒരു സീരീസാണ്
സൈക്കോപാസ്. നിങ്ങൾക്ക് ത്രില്ലർ ജോൺ, നിങ്ങൾ ആനിമേ ഫാൻസ് അല്ലെങ്കിൽ പോലും ലൈക് ത്രില്ലർ ജോണേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സൈക്കോപാസ് ഇസ് എ മസ്റ്റ് വാച്ച്. നമ്മുടെ മൂന്നാമത്തെ സജഷൻ വൺ പഞ്ച് മാൻ എന്ന ഒരു ആനിമേ സീരീസ് ആണ്. ആസ് ദ നെയിം സജസ്റ്റ് വൺ പഞ്ച് മാൻ. അപ്പം ഇതൊരു സൂപ്പർ ഹീറോ, ഇദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആണ്. സൂപ്പർ ഹീറോ ഒരു സ്ഥലത്താണ്, ജപ്പാനിലെ സൂപ്പർ ഹീറോ കുറേ ആ സൂപ്പർ ഹീറോസ് ഉള്ള പോലെ തന്നെ അതിലുള്ള ഒരു സൂപ്പർ ഹീറോ ആണ് വൺ പഞ്ച് മാൻ. പക്ഷേ ഇദ്ദേഹത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആണ്. ലൈക്ക് ഇറ്റ്സ് സോ സ്ട്രോങ് ഒരൊറ്റ പഞ്ച് മതി ഇദ്ദേഹത്തിന് ഏതൊരു എനിമയും ലൈക്ക് ഫിനിഷ് ചെയ്യാൻ, ലൈക്ക് ഡിഫീറ്റ് ചെയ്യാൻ. ഒരൊറ്റ പഞ്ച് കൊണ്ട് ഇദ്ദേഹം എന്ത് ആരെ വേണമെങ്കിലും ഡിഫീറ്റ് ചെയ്യും. അതാണ് വളരെ, ഇതും വളരെ ഡിസ്റ്റോപ്പിയൻ ആയിട്ടുള്ള ഒരു ജപ്പാനിലാണ് നമ്മുടെ ഇതിൽ വരുന്ന ആൻറ്റി ഹീറോസ് മെൻറ്റാഗോണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ക്വിർക്കിയാണ്. പക്ഷേ എൻറ്റയർ സീരീസിൻ്റെ മൂഡ് ഭയങ്കര ഫണ്ണും സിമ്പിളും ലൈറ്റ് മൂഡും ലൈക്ക് ഫുൾ നമ്മൾ ചിരിച്ച് ചിരിച്ച് ഭയങ്കര കാണുന്ന ഒരു സീരീസാണ് വൺ പഞ്ച് മാൻ. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സൂപ്പർ ഹീറോകളുണ്ട്. നല്ലതിന് വേണ്ടി, മോറൽ കോഡിന് വേണ്ടി സൂപ്പർ ഹീറോ ആവുന്നത്, ഫെയിമിന് വേണ്ടി സൂപ്പർ ഹീറോസ് ആവുന്നത്, അങ്ങനെ ഒരുപാട് സൂപ്പർ ഹീറോസ് ആവുന്ന ഉള്ള ഒരു സ്ഥലത്ത് ഫണ്ണിന് വേണ്ടി സൂപ്പർ ഹീറോ ആവുന്നത്, അല്ല ഒരു മോറൽ കോഡും മെയിൻറ്റെയിൻ ചെയ്യാതെ എന്തെങ്കിലും ആൾക്കാരെ സഹായിക്കണമെന്നോ ലോകം രക്ഷിക്കണമോ അങ്ങനെയുള്ള യാതൊരു ചിന്തയില്ല. സ്വന്തം സെൽഫിഷായിട്ട് എനിക്ക് ഫൺ കിട്ടണം എന്ന ഒരു ഇതിലും വേണ്ടി മാത്രം സൂപ്പർ ഹീറോ ആകുന്ന ആ വ്യക്തിയാണ് നമ്മുടെ വൺ പഞ്ച് മാൻ, അതായത് സൈതാമ എന്ന് പറയുന്ന നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് അൺബിലീവബിളി ഹൈ ആണ്. ലൈക്ക് വൺ പഞ്ച് കൊണ്ട് ഇയാൾ എല്ലാത്തിനെയും ഡിഫീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം ഫണ്ണ് കിട്ടാൻ വേണ്ടി സൂപ്പർ ഹീറോ ആയെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്തൊരു ഫണ്ണ് കിട്ടുന്നില്ല, കാരണം ഒരു ഇടയിൽ ഇയാൾ എല്ലാത്തിനെയും തീർക്കും. അപ്പം ഇദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ മൂഡും ലൈക്ക് ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിനുണ്ടാകുന്ന ഡിപ്രഷൻ മൂഡും, ഫണ്ണ് കിട്ടുന്നില്ല, നമുക്കെല്ലാം അച്ചീവ് ചെയ്താലും ഫണ്ണ് കിട്ടുന്നില്ല തുടങ്ങിയ കുറേ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഇതിലുണ്ടെങ്കിൽ പോലും വളരെയധികം ലൈറ്റ് മൂഡും നമ്മൾ ചിരിച്ച് 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 കാണുന്ന ഒരു ആനിമ സീരീസാണ് വൺ പഞ്ച് മാൻ. സോ ഇതും നേരത്തെ പറഞ്ഞ സൈക്കി പറഞ്ഞ പോലെ തന്നെ വളരെ ലൈറ്റ് മൂഡായിട്ടുള്ള കോമഡി ജോണറിലുള്ള സീരീസാണ്, ചില്ല് ചെയ്യാൻ പറ്റുന്ന, ചില്ല് ചെയ്യാൻ ബെസ്റ്റാണ്, അതോടൊപ്പം തന്നെ ഫിലോസഫിക്കൽ തോട്ട്സ് നമുക്ക് തരുന്നുണ്ട്. സോ ലൈക്ക് ഫൺ, ലൈക്ക് ചുമ്മാ ഇരുന്ന് ചില്ല് ചെയ്യാനും ഫണ്ണാവാനും ഇത് കാണാം. വളരെ നല്ല സീരീസാണ് വൺ പഞ്ച് മാൻ. അപ്പോൾ നമ്മുടെ നാലാമത്തെയും അവസാനത്തെയുമായ സജഷൻ ആനിമൽ ലവേഴ്സിൻ്റെ ത്രൂ ഔട്ട് ഹോൾ വേൾഡിൽ തന്നെ അവിടെ എല്ലാവരുടെയും ടോപ്പ് ലിസ്റ്റിൽ, ഫേവററ്റ് ലിസ്റ്റിൽ, എല്ലാ ആനിമൽ ലവേഴ്സിൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു എക്സെപ്ഷനലി ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഒരു ആനിമൽ സീരീസാണ് ഡെത്ത് നോട്ട്. ക്രൈം ഡ്രാമ അഡ്വഞ്ചർ ത്രില്ലർ ജോണറിലുള്ള ഈ സീരീസ് ലൈക്ക് എക്സെപ്ഷണൽ ബ്രില്ലിയൻ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ, അതിൻ്റെ ഓരോ റൈറ്റിങ്ങും അതിൻ്റെ ആനിമേഷനും പിക്ചേഴ്സും എല്ലാം തന്നെ എക്സെപ്ഷണൽ ബ്രില്ലിയൻ്റ് ആണ്. സോ ബേസിക്കലി എൻ്റെ പ്ലോട്ട് പ്രമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനഗാമി എന്ന് പറഞ്ഞ ഗോഡ് ഓഫ് ഡെത്ത് പുള്ളി ഇമ്മോർട്ടൽ ആയതുകൊണ്ടും ജീവിതം ഭയങ്കര ബോറടിക്കുന്നത് കൊണ്ടും ജാപ്പനീസ് കോമിക്സിൻ്റെ ഒരു പ്രധാന കോൺസെപ്റ്റാണ് ഈ ബോറടിയും ജീവിതമൊക്കെ. സോ നമ്മുടെ സിനഗാമിയിൽ ജീവിതം ബോറടിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് ഫണ്ണാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനോട് ഇദ്ദേഹം ചെയ്യുന്നത് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഭൂമിയിലേക്ക് അദ്ദേഹം ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് ചെയ്ത് ചെന്ന് വീഴുന്നത് ജപ്പാനിലൊരു ഹൈസ്കൂളിലാണ്. അത് പിക്ക് ചെയ്യുന്നത് അവിടുത്തെ ഒരു എക്സെപ്ഷണലി ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ്, ലൈറ്റ് യാഗാമി. ഈ ലൈറ്റ് യാഗാമി ഈ ഡെത്ത് നോട്ട് യൂസ് ചെയ്യുന്നതും, എന്തിന് യൂസ് ചെയ്യുന്നു, അത് യൂസ് ചെയ്ത ലൈറ്റ് യാഗാമി എന്തൊക്കെ ചെയ്യുന്നു, അതിനെ എതിർക്കാൻ ആരൊക്കെ വരുന്നു എന്ന് തുടങ്ങിയ ബാക്കിയുള്ള കാര്യങ്ങളാണ് കഥയുടെ ബാക്കിയുള്ള ഭാഗം. ഇതിൽ എൽ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രം കൂടെ വരുന്നുണ്ട്. മെയിൻ തീം എന്ന് പറയുന്നത് എൽ വേഴ്സസ് ലൈറ്റ് യാഗാമി എന്ന ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ബ്രെയിൻ പവർ യൂസ് ചെയ്തുള്ള ഫൈറ്റാണ്. പ്ലോട്ടിങ്, മാനിപ്പുലേഷൻ, പ്ലാനിങ്, സൈഡ് ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യുക, ഒരുപാട് പ്ലോട്ട്സ് ഉണ്ടാക്കുക, അങ്ങനെ പ്രിമൈസിലേക്ക് വിടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഉള്ള ഒരു ഫുൾ ബ്രെയിൻ പവർ വെച്ചിട്ടുള്ള ഒരു സീരീസാണ്. സോ ബേസിക്കലി നമ്മളൊരു ത്രില്ലർ ജോണറി ഒരു സിനിമയോ സീരീസോ കണ്ടു കഴിയുമ്പം നമുക്കതിൽ നിന്ന് കിട്ടാൻ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളുടെയും ഒരു ഫുൾ പാക്കാണ് ഡെത്ത് നോട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രില്ലർ ജോണർ ആസ്വദിക്കുന്ന ആളാണെങ്കിൽ ആനിമെ, ഈ ഒരു ആനിമെ കണ്ടതോടെ കാണുന്നതോടെ നിങ്ങൾ ആനിമെ ഇഷ്ടപ്പെടും, സ്നേഹിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. സോ എന്തായാലും ഇതൊരു മസ്റ്റ് വാച്ചാണ്, പ്ലീസ് ട്രൈ ഇറ്റ്. സോ അതാണ് നമ്മുടെ നാല് ആനിമെ സജഷൻസ്. ഇതിലിപ്പം ഞാൻ നേരത്തെ അതിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫിലോസഫിക്കലായിട്ടുള്ള കുറേ ആസ്പെക്ട്സും ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാലും വളരെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വളരെയധികം ഹൈ ആയിട്ട് കീപ്പ് ചെയ്യുന്ന സീരീസുകളാണ് ഈ നാലും. അപ്പോൾ നിങ്ങൾ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾ നോക്കുന്നില്ല എന്ന് പോലും എൻ്റർടൈൻ, നിങ്ങൾ ഫോർ ഷുവർ നിങ്ങൾ എൻ്റർടൈൻഡ് ആകും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. സോ നിങ്ങളിത് എന്തായാലും ഇതിലേതെങ്കിലും ഒരെണ്ണം ലൈക്ക് പറ്റുമെങ്കിൽ നാലും കാണുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം.
ഓൾസോ ഒരു പ്രോ ടിപ്പ്, ആനിമേഷൻ നിങ്ങൾ കാണുമ്പോൾ ഒറിജിനൽ ജപ്പാൻ ഓഡിയോയിൽ തന്നെ കാണുക, സബ്ടൈറ്റിൽ ഇട്ട് കാണുക, ഇംഗ്ലീഷ് ഓഡിയോ ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം ഒരുപാട് ഇമോഷൻസും ആ ഫീലും ആ ഒറിജിനൽ ജപ്പാൻ ഓഡിയോയിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.